വെൽക്കം ടു റിയൽ കറി. അപ്പം ഇന്ന് നമ്മൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെരിപ്പെരി ചിക്കൻ. പെരിപ്പെരി ചിക്കൻ ആക്ച്വലി ഒരു ആഫ്രിക്കൻ ബാർബിക്യൂ റെസിപ്പിയാണ്. പെരിപ്പെരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഭാഷയിൽ മുളകെന്നാണ് അർത്ഥം. ഇത് നമ്മളുടെ മസാലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പെരിപ്പെരി സോസ് ഉപയോഗിച്ചിട്ട് മാരിനേറ്റ് ചെയ്താണ് നമ്മുടെ പെരിപ്പെരി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഫ്ലെയിം ഗ്രില്ല് ചെയ്യാം, ബേക്ക് ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് പാൻ ഫ്രൈ മെത്തേഡാണ്. അപ്പം നമുക്ക് പെരിപ്പെരി സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപയോഗിച്ച് എങ്ങനെ പെരിപ്പെരി ചിക്കൻ ഉണ്ടാക്കാമെന്നും നോക്കാം. പെരിപ്പെരി ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പെരിപ്പെരി സോസ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് പെരിപ്പെരി സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. റെഡ് ബെൽ പെപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്യാപ്സിക്കൻ തന്നെയാണ്. ഇവിടെ ഇതിനെ ബെൽ പെപ്പർ എന്നാണ് പറയുന്നത്. അത് റെഡ് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഒരൊറ്റ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. റെഡ് ചില്ലീസ് എടുത്തിട്ടുണ്ട്. ഇത് ആഫ്രിക്കൻ ഡെവിൾ ചില്ലി എന്ന് പറയുന്ന ചില്ലീസ് ആണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കാന്താരി മുളക് ആയാലും ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാപ്രിക്ക. ഇത് നമ്മുടെ നോർമൽ ചില്ലി പൗഡർ അല്ല, മുളക് പൊടിയല്ല, ഇത് പാപ്രിക്കാണ്. ഇത് ഇതുപോലെ ക്യാപ്സിക്കൻ മുളകിന്ന് എടുക്കുന്ന മുളകാണ്, മുളക് പൊടിയാണ്. ഇത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈയും നമ്മുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ പോലെ തന്നെയുള്ള ഒരു ഹെർബൽ ലീഫാണിത്. ഇത് നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട് കേട്ടോ. ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 സവാള. അതുപോലെ തന്നെ ഇത് ലെമൺ സെസ്റ്റാണ്. നമ്മുടെ നാരങ്ങയുടെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ലെഗ് പീസ് വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിനീഗർ, റെഡ് വൈൻ വിനീഗർ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സാധാരണ വൈൻ വിനീഗർ എടുക്കാം. ഒലീവ് ഓയിലും എടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് അല്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ 4 ആക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. വളരെ ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല, വലിയ പീസാക്കി തന്നെ നിങ്ങൾക്ക് അരിഞ്ഞാൽ മതി. കാരണം ഇത് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കവും വെളുത്തുള്ളിയും റെഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു സ്മോക്കി ഫീലിംഗ് കിട്ടാനായിട്ടാണ്, വല്ലാതെ ഇത് വഴറ്റണ്ട. ഇതിപ്പോൾ ഞാനൊരു 5 to 7 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വാട്ടിയെടുത്തേക്കാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി പാപ്രിക്ക, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാപ്രിക്ക ഇട്ട് കൊടുക്കണേന്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മുടെ റെഡ് വൈൻ വിനീഗർ 3 ടേബിൾ സ്പൂൺ റെഡ് വൈൻ വിനീഗർ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലെമൺ സെസ്റ്റ് അതിട്ട് കൊടുക്കുന്നുണ്ട്. തൈ മുഴുവനും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പെരിപ്പെരി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചിക്കനിൽ പുരട്ടാം. ചിക്കനിൽ പുരട്ടിയിട്ട് ഇത് ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. പെരിപ്പെരി സോസ് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വെച്ചേക്കാണ്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. സോസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് 5 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് നമ്മുടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോകും. ഇത് മൂടി വെച്ചിട്ട് 2 സൈഡും മറിച്ചിട്ട് ഏകദേശം 1-20 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തെടുക്കണം.
നമ്മുടെ പെരിപ്പെരി ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പെരിപ്പെരി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പൊ കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.